ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല, ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയന ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ. ദുബായിൽ നിന്നാണ് വരവ്. എന്റെ പേര് ബിജു. ബിജു നല്ല പേരല്ലേ. അകത്തേക്ക്. നമസ്കാരം. സിസ്റ്റേഴ്സ് ആണല്ലേ. ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദര കുട്ടപ്പന. ആദ്യ അനിയൻ ഇരിക്കി, ഞങ്ങള് ദുബായിക്കാർ ഇരുത്തിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ, ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊഷനല്ലേ, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനല്ലേ. എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്ക്. അസ്സലാമു അലൈക്കും. ഏയ്, നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലോ ഫൈവ് സ്റ്റാർ ഫുഡല്ലേ. ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇതാരുടെ ഒപ്പാട? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പ മരിച്ചപ്പോ എനിക്ക് തന്നതാ. ആ, മതി മതി മതി, ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ്സ് മാറി സെല്ലോട്ട്. ഞാനിപ്പ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ, ഞാൻ ഡീസന്റ് ആയിരുന്നേ. പോണ വഴിക്ക് പോലീസ് പിടിച്ചാ കൊടുക്കാൻ ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്തുമല്ല ഉണ്ടടാ. തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകഴ്ത്തരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ആ, ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ആ, ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ. എന്തായി? ആ, നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പോയി, ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്ക് സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരായി വിലസിയില്ലേ, എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റി കളഞ്ഞില്ലേ. ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? ഡാ, എത്ര നല്ല ആൾക്കാരാണ് നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള പരമശിവം. സോറി സാർ, എന്റെ മുമ്പിൽ വെച്ചാണ് അഭ്യാസം. പരോളിന് അപേക്ഷ കൊടുത്തിട്ട് എന്താണ് അവനോട്ട് ഇടപാട്? ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പറല്ലേ സാറേ, ഇടപാട് കാണാതിരിക്കൂ. മേത്തൊക്കെ സാമ്പാറുമായി. ഒരു ചോറും കൂടി വിളമ്പട്ടെ സാറേ. രണ്ട് പപ്പടം കൂടി തടാ, പൊടിച്ചു കളയാൻ. ഞാൻ ആരാ ചോറ് വെച്ചത്? പപ്പട ഇല്ലെന്ന് അറിയില്ലേ? മതിയടാ, മതിയെങ്കിൽ മാറ്. അവൻ എന്തിനാടാ നിന്നെ ചവിട്ടിയത്? അവൻ എന്നെ ചവിട്ടാൻ തോന്നിണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ എന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നുന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എൻ്റെത്. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. Thank you.
എടാ അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കാം. എന്തടാ ഒരാള് കിടന്ന് ഉറങ്ങണേ ഇങ്ങനെ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രോസീഡ്. ഓക്കേ മാറ്റാനൊക്കെ വരട്ടെ സാറേ. ചുമ്മാ അരി സാറേ. ദേ ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വിണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളെ ഈ സൂപ്രൻ സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ അത്ര സിമ്പതി? നിങ്ങളാരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവി കിട്ട ഒരു അറ്റ തൊഴിലുടത്തിന്റെ അപ്പ എഴുന്നേക്കോവേ. അവന്റെ പരോളിന്റെ പേപ്പർ ഉണ്ടത് ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. എടച്ചിന്നട, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്കാ. എടാ നീ ഓർത്തോ? ഓർത്തോ ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. പണ്ടോർക്കെല്ലാം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? ചേ കള്ളനാ. നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിട്ടുണ്ടോടാ പരമശിവം? അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്ക് എന്താ കൊണ്ടുവന്നേ? വെച്ചാലിനകത്തൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലേ. ഇവനാ, ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം. ഇല്ല പരമശിവോ, ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണോ? അവന് 24 കാരറ്റ്. എന്റെ വ്യാകുല മാതാവ് എന്നെ കൊല്ലും. ഇത് കണ്ടാ, ഇതവന് ദുബായിക്കുള്ള കത്ത. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങനെ നേരിട്ട് പറഞ്ഞൂടെ. അതിനും ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി. ദുബായിലെത്തി. ഇത് വെറൊരു കത്ത് മാത്രല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസ് അല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുക. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ. ടൈറ്റാ? ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമ്മമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. അത് ശരി. അപ്പൊ അതാണ് അവനോട് കാണാത്തത്. സാറേ എന്താടാ? എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ, ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് ഒരു സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടൂ അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഞാനിത് പറഞ്ഞൊന്നും ആരോട് പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാണണം. അവര് കുറച്ചു നാൾ തിന്നട്ടെ എന്നുണ്ടാ. എന്താ സാർ? ഒന്നുമില്ല. നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1, 2, 3. സത്യമാണോടു? അതെ സാർ. ഇത് വേറെ കണക്കാണ് സാറേ. ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. 85, 86. ഞാൻ എവിടെ നിർത്തിയത്? 25. 27, 28. 95, 96, 97, 98, 99, 100. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താടാ നീ സൂക്ഷിച്ചോ? ഓ എടാ ചിന്നടാ,
വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശെറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നിവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടയ്ക്ക് അടങ്ങുള്ളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്ക. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകൾ. എനിക്കും ഉണ്ടപ്പോ നിനക്കും ഉണ്ട് ദുബായിൽ ഫ്രണ്ട്സ്. എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല. അല്ല, ചോദിച്ചാ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞത്. രണ്ട് കത്തോ? ഫ്രം ദിവാകരൻ ജയിലർ സെൻട്രൽ ജയിൽ. ഇതൊന്നും നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്നും എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപിയുടെ കൊരങ്ങച്ചൻ, അവ കൊച്ചച്ചൻ. ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് DVD, TV, മൊബൈല്, ഇതൊക്കെ അയാളുടെ അപ്പനോട് ഒന്ന് വയ്ക്കട്ടെ. ബാലുവിന്റെ കത്താ. ബാലുവിന് SS സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കും? പറയാൻ പറ്റില്ല, നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ, മനുഷ്യനോട് പൈലോ പോലെ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവൻ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുതു, നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതി. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാറ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്ത. ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇനി ആ പോകുന്ന വിമാനത്തിനെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെ എനിക്ക് ഇത് ആര് പൊട്ടിച്ചു? അല്ല, ഈ പൈലറ്റുമാർ വെറുതെ ഇരിക്കും എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ, DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ തന്നാ? ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ. ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ടോപ്പ് ആൻഡ് പൈലറ്റ് കൂടി പുറത്തെഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരുമല്ലോ. എടാ, എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ യമാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്? നമ്മുടെ ആൾക്കാരും കണ്ടില്ല. അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട, അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര, അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ, ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. അവളെ കണ്ടിട്ട് എന്ത് തോന്നണു? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ, അവളെനിക്ക് എന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവൾ എന്റെ അമ്മയോട് എല്ലാ സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ഉണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏയ്, കിടന്ന കാര്യം വിശ്വസിക്കാൻ പറ്റണ. ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ. ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ? പൊറിഞ്ചു അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവിൽ വഴങ്ങില്ല, അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞു എന്നാ വിളിക്കണതേ. ഉദാഹരണത്തിന്, സോഡന അമ്മ സോഡാന്നല്ലേ പറയണത്. എനിക്ക് സോഡാന്ന് പറയാ അറിയാൻ പാടില്ല, ഞാൻ ഷോഡാന്ന പറയണ. അതായത്, മക്കളിരിക്കെ അമ്മ ചായ കൊണ്ടുവരാ.
അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലോ അല്ലേ? പറഞ്ഞു പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പറയും പറയും. അമ്മേ, ഞാൻ എന്റെ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്ന്. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മില് ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ. പണ്ടാരാണ് ഞാൻ എന്റെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച്. അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാ. കുഴമ്പ് അങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. എന്താണ്, സീക്രട്ട് ആണാ? കണ്ട അതെടുത്ത്. പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി, ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞ് കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? ആറേഴ് മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് ഇവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചൻ ഉണ്ടോടോ? ആരാ, എന്താ കാര്യം? വേണ്ട. ഹലേ, ആരാ? ദുബായിക്കാരൻ എപ്പോ എത്തി? കീറിക്കോ, വാ വാ, ഇരിക്ക. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ, ദയ, അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ, പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെയല്ലേ. എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ. അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ? ഇതുപോലെ ആള് ദുബായി നിന്ന് വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും. ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം. മുടങ്ങിയ തവണങ്ങളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വയ്ക്കാൻ. എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന്? മേശപ്പുറത്ത് വയ്ക്കാനോ? അതല്ല, ദുബായി നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാൽ ഉടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. എങ്കിൽ എന്റെ കണക്ക് എപ്പോ ക്ലോസ് ചെയ്യും പറ? കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നിടത്തോളാം. ബാക്കിയൊരു ആറ് മാസത്തിനകം സമ്മതിക്കണം. പലിശ കൂടും. എന്തു വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്യം നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. വേഗം വാ, ഫ്ലൈറ്റ് പോകൂ. അമ്മ പഴയ പോലെ പരിപാടി തന്നെ. ഏയ്, എന്താ ഭാരതീയം ഇത്? മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? ഒരു മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ, കണ്ണുടക്കി പറ്റാമേ. പോട്ടേടി, പഠിക്കണം കേട്ടാ. ആ ബാഗ് കിട്ടുന്ന കണ്ടില്ല, യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്തോ. അതെ, വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ. ആ
സത്യമായിട്ടും ദുബായിലേക്ക് തന്നെയാണ് പോണേ? സത്യമായിട്ടും ശരിക്കുള്ള ദുബായിലേക്ക്? അതെ. താങ്ക്സ്. ആരോടൊന്നും പറയാത്തന്നെ.